ഹലോ, അപ്പോൾ ഇന്നൊരു ഹാഫ് കെ ജിയിൽ ടോളായിട്ടുള്ള കേക്കിൻ്റെ ഐസിംഗ് ഒന്ന് കണ്ടാലോ, അതിൻ്റെ ഡിസൈനിങ്ങും ഒക്കെ നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടോളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 2 5 ഇഞ്ചിൻ്റെ പാനലായിട്ടാണ് ഹാഫ് കെ ജി ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഉള്ളിലെ ഫില്ലിങ്സ് നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറാണ്. അപ്പോൾ ഞാനിതിവിടെ ആദ്യം തന്നെ സ്പഞ്ച് വെച്ചു, ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തു, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറീസ് കട്ട് ചെയ്തതും വെച്ചതിന് ശേഷം വീണ്ടും സെക്കൻഡ് ലെയർ വെച്ചു. റിപ്പീറ്റഡായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ ഫില്ലിങ്സും കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ 5 ഇഞ്ചിൻ്റെ പാനലാണ്, 2 പാനലായിട്ട് തയ്യാറാക്കിയതുകൊണ്ടാണ് 4 ലെയേഴ്സ് കിട്ടുന്നത്. അപ്പോൾ 2 കേക്കിൽ നിന്നും 2 2 ലെയറായിട്ട് അങ്ങനെ 4 ലെയറിൽ 3 ലെയേഴ്സിൽ നമ്മൾ ഫില്ലിങ്സ് കൊടുത്തു, 4th ലെയറും വെച്ചു ക്രം കോട്ട് ചെയ്തെടുത്തു. അപ്പോൾ ടോളായിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് ഞാനൊരു സ്റ്റിക്ക് കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ഐസിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിയോൺ ബ്രൈറ്റ് ബ്ലൂ ആണ്, അത് ഒരു ഡ്രോപ്പിൽ കുറവ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ക്രീം എത്രത്തോളം അളവാണോ അതിനനുസരിച്ച് നമ്മൾ ഓരോ കളേഴ്സും ചേർക്കുമ്പോൾ ഡാർക്കും ലൈറ്റും അങ്ങനെ പല ഷെയ്ഡ്സ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കളർ മിക്സ് ചെയ്തിട്ടുണ്ട്, ഷെഫ് മാസ്റ്ററിൻ്റെ കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിവിടെ സെക്കൻഡ് ഐസിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീമൊക്കെ ഫിൽ ചെയ്തതിന് ശേഷം എവിടെയെങ്കിലുമൊക്കെ ക്രീം വേണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നന്നായിട്ട് സ്ക്രീപ്പ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഷാർപ്പ് എഡ്ജ് എടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഡിസൈനിങ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് സ്ക്രീപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് നല്ല ടോളായിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള സ്ക്രീപ്പർ തന്നെ വേണം. അപ്പോൾ അത് ഞാനവിടെ സ്ക്രീപ്പ് ചെയ്ത് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം യൂസ് ചെയ്തിട്ടുള്ള നോസിൽ എന്ന് പറയുന്നത് ചെറിയ സ്റ്റാർ നോസിലാണ്. അപ്പോൾ ആ ഒരു നോസിൽ വെച്ചിട്ട് റൗണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലവേഴ്സ് കൊടുക്കുക. അപ്പോൾ അവിടെ ഇവിടേക്ക് ആയിട്ട് 2 2 ആയിട്ടാണ് കൊടുക്കുന്നത്. ഒന്ന് ചിരിച്ച് പിടിച്ചിട്ടാണ് ഈ ഒരു ഡിസൈനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനിങ് കൊടുത്തതിന് ശേഷം ഇതേ നോസിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഡോട്ട് ഡോട്ട് കൊടുക്കണം. കാരണം ഈ ഒരു കേക്കിൽ നമ്മൾ ഫുള്ളായിട്ട് സിമ്പിൾ ഡിസൈനാണ്, മുകൾ ഭാഗത്തൊന്നും അധികം കൊടുക്കുന്നില്ല, സൈഡിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സും ഡിസൈൻസും ഒക്കെ വരുന്നത്. അപ്പോൾ ഞാനിതിവിടെ ജസ്റ്റ് ഡോട്ട് ഡോട്ട്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തു. ഇനി അതിന് ശേഷം ഞാനിവിടെ സിൽവർ ബോൾസ് ഷുഗർ ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കളർഫുള്ളായിട്ടുള്ള കളർ ഷുഗർ ബീഡ്സ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഞാനിതിവിടെ സിമ്പിളായിട്ടുള്ള ആ ഒരു സിൽവർ ടൈപ്പ് ഒരു മീഡിയം ലെവലിലുള്ള ഷുഗർ ബോൾസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന സൈഡിലൊക്കെ അത്യാവശ്യം ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുത്തു, മുകളിലും ഇട്ട് കൊടുത്തു. അതിന് ശേഷം നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള അതേ ക്രീം തന്നെ പൈപ്പിംഗ് ബാഗ് ഡിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡോട്ട് ഡോട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ലൈൻസ് പോലെയാണ് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് ഡിസൈൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഹാഫ് കെ ജിയാണ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു ടോളായിട്ടൊക്കെ വരുന്ന സമയത്ത് ഫില്ലിങ്സും ലെയേഴ്സും കൂടുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് വെയിറ്റ് കൂടുന്നത്. അപ്പോൾ എക്സ്ട്രാ എന്തായാലും വെയിറ്റ് നമ്മൾ റേറ്റ് വാങ്ങും കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന കമൻറ്റ് കൂടെ ഇട്ടേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വീഡിയോ ആയിട്ട്